പരമേശ്വരൻ ഇമ്മിണി ചെറിയ കള്ളനൊന്നുമല്ല മധുര കോടതിയിലെ വക്കീലാണ് പരമേശ്വരൻ്റെ ഭാര്യ അയാൾക്ക് വേണ്ടി കോടതിയിൽ കേസെല്ലാം വാദിക്കുന്നത് ഭാര്യ തന്നെ തുടർച്ചയായി നിരവധി കേസുകൾ നടത്തുകയും ചെയ്തു വകുപ്പുകളെ പറ്റിയും നിയമത്തിലെ പഴുതുകളെ പറ്റിയുമെല്ലാം പരമേശ്വരനും അതുകൊണ്ട് തന്നെ നല്ല ധാരണയാണ് അതിനാൽ തന്നെ ഇതിൻ്റെ എല്ലാം ബലത്തിൽ പല കേസുകളിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇയാളുടെ പ്രധാന പണി തന്നെയാണ് കാറു മോഷണം ഒരാൾക്കും ഒരു സംശയവും തോന്നാത്ത വിധത്തിലാണ് ഇത്തരത്തിൽ കാറു മോഷ്ടിക്കുന്നത് എഴുപതിലേറെ കേസുകളാണ് ഇയാൾക്ക് മേലുള്ളത് പക്ഷേ കേരള പോലീസ് പൂട്ടിയത് വരിഞ്ഞു മുറുക്കി തന്നെയാണ് എല്ലാ കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ട് നടന്ന പരമേശ്വരനെ പൊക്കാൻ ഷാഡോ ടീം ജോലി തുടങ്ങുകയായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ നാലു കാറുകൾ കൂടി മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു സമാനമായ രീതിയിൽ മറ്റു ജില്ലകളിൽ കാർ മോഷണം നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഉത്തരം അമ്പരപ്പിക്കുന്നതായിരുന്നു തൃശൂരിൽ നിന്ന് ഇങ്ങനെ മോഷ്ടിക്കപ്പെട്ടത് പതിനാല് സ്വിഫ്റ്റുകളാണ് മലപ്പുറത്തും പാലക്കാട്ടും നിന്ന് ഓരോ വീതം ഇതോടെ ഇതൊരു ചെറിയ കളിയല്ലെന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞത് നേരിടേണ്ടത് ഒരു കുറ്റവാളി സംഘത്തെ തന്നെയാണെന്ന് പോലീസ് ടീം ഉറപ്പിച്ചു അങ്ങനെ വഞ്ചിയൂർ വിഴിഞ്ഞം കഴക്കൂട്ടം എന്നീ സ്ഥലങ്ങളിലെ മോഷണം കേന്ദ്രീകരിച്ച് ഷാഡോ ടീം അന്വേഷണം തുടങ്ങി മോഷണം നടന്ന ഇടങ്ങളിലെ മൊബൈൽ ഫോണുകളിലായിരുന്നു ആദ്യം തുടക്കമായത് കഴക്കൂട്ടത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട കാർ തൃശൂർ ജില്ലയിലെ പാലിയക്കര ടോൾ പ്ലാസ വഴി കടന്നുപോയി ഷാഡോ ടീം തിരുച്ചിറപ്പള്ളിയിലെത്തി അവിടെ തമിഴ്നാട് പോലീസിന്റെ സഹായം തേടി മൊബൈൽ നമ്പർ എടുത്ത് വിലാസം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വിലാസം പരിശോധിച്ച തിരുച്ചിറപ്പള്ളി പോലീസിന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല ആ വിലാസം പരമേശ്വരന്റേത് തന്നെയെന്ന് അവർ ഉറപ്പിച്ചു തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വാഹന മോഷ്ടാവും ദിവസങ്ങളോളം തിരഞ്ഞിട്ടും ഫലമില്ലാതെ നിൽക്കുമ്പോഴാണ് തിരുച്ചിറപ്പള്ളി പോലീസിന്റെ സഹായം വീണ്ടും എത്തിയത് അങ്ങനെ പരമേശ്വരന്റെ അടുത്ത സുഹൃത്തായ തക്കാളി മുബാറക്കിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചു അങ്ങനെ അതൊരു വഴിത്തിരിവായി മാറി തിരുച്ചിറപ്പള്ളി പോലീസിന്റെ സഹായത്തോടെ ഷാഡോ ടീം മുബാറക്കിനെ കണ്ടെത്തി പിടികൂടുകയായിരുന്നു ഒതുവിൽ ചോദ്യം ചെയ്തപ്പോൾ മുബാറക് പരമേശ്വരൻ്റെ പുതിയ നമ്പർ തന്നെ വെളിപ്പെടുത്തി നമ്പറിന്റെ ലൊക്കേഷൻ മധുരയിൽ ഷാഡോ ടീം അങ്ങോട്ട് തിരിച്ചു അവിടെ മധുര പോലീസിന്റെ സഹായത്തോടെ പരമേശ്വരൻ്റെ ഒളിത്താവളം കണ്ടെത്തുകയും ചെയ്തു പോലീസ് ശരിക്കും ഞെട്ടിപ്പോയി ഒരു ആഡംബര ബംഗ്ലാവ് തന്നെയായിരുന്നു കാവലിന്റെ കൂറ്റൻ നായ്ക്കൾ പകൽ അവിടേക്ക് കയറുക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് പോലീസ് സംഘം ഉറപ്പിച്ചു മാത്രമല്ല പരമേശ്വരനെ പിടികൂടിയാൽ തന്നെ പരിസരവാസികൾ ചെറുക്കാനും പോലീസിനെ ആക്രമിച്ചു പോലും അയാളെ രക്ഷപ്പെടുത്താനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഷാഡോ ടീം കാത്തിരുന്ന ഒരവസ്ഥ രാത്രിയായപ്പോൾ പോലീസ് സംഘം മതിലിനും പുറത്തെത്തി കാവൽ നിന്നു കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷിന്റെ നേതൃത്വത്തിൽ ഒൻപതംഗ സംഘം മതിൽ ചാടിക്കടന്ന് വീട് വളഞ്ഞു പാഞ്ചീയ നായ്ക്കളെ ഒഴിവാക്കി ടീം അകത്ത് കയറി ശരിക്കും അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചുപോയ പരമേശ്വരന് രക്ഷപ്പെടാനുള്ള സമയം പോലും പോലീസ് കൊടുത്തില്ല ആഡംബര ജീവിതം നയിച്ചിരുന്ന പരമേശ്വരൻ സഞ്ചരിച്ചിരുന്നത് ബി എം ഡബ്ല്യു അടക്കമുള്ള ആഡംബര കാറുകളിലായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് പ്രീമിയം കാറുകളിലാണ് പരമേശ്വരനും സംഘവും കേരളത്തിലെത്തിയിരുന്നത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കാറിന്റെ വിൻഡോ ഗ്ലാസുകൾ ഇളക്കി മാറ്റും അതുവഴി ഉള്ളിൽ കടന്ന് പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് അലാം സംവിധാനം നിശബ്ദമാക്കും പിന്നെ എഗ്നീഷ്യൻ സംവിധാനം ഇളക്കി മാറ്റി പുതിയ എഗ്നീഷ്യൻ സംവിധാനം ഘടിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ആരുമറിയാതെ കാറുകൾ മോഷ്ടിക്കുകയായിരുന്നു പരമേശ്വരന്റെ പ്രധാന രീതി മാത്രമല്ല ഏത് കേസിൽപ്പെട്ടാലും ഭാര്യ രക്ഷിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒന്നിലും ഒരു പേടിയുമില്ലാതെ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു പരമേശ്വരൻ എന്നാൽ കേരള പോലീസ് പിടിമുറുക്കിയത് വലവിരിച്ചു തന്നെയാണ് അതുകൊണ്ട് തന്നെ പരമേശ്വരന് രക്ഷപെടാനും സാധിച്ചില്ല